ഇതെന്താട്ടാ നമ്മുടെ അമ്മൂട്ടി മാത്രം ഇങ്ങനെ എല്ലാവരും കൂട്ട് ഫ്രീ ഡയമണ്ട്സും ഗിവ് ഒക്കെ കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ബട്ട് എൻ്റെ കയ്യിൽ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്കില്ലാണ് അത് ആർക്കും വേണ്ട എന്റെ പുണ്യനായിട്ട് കരയിക്കണം പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടെ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത് എന്തെങ്കിലും നായിട്ട് തിരിച്ചു പോകാൻ പറ്റില്ല സാർ ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോന്ന് എനിക്കറിയില്ല അറിയാവുന്ന പോലെയല്ലേ സാർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യുമല്ലേ പ്ലീസ് സാർ എന്നെങ്കിലും എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ അംഗീകരിക്കും എന്നൊരു വിശ്വാസമുണ്ട് അത് മാത്രമാണ് കൂടുള്ളത് Nothing is impossible. നമുക്കൊരു ടൈം ഉണ്ടാ വിജയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവന് മാത്രമുള്ളതാണ് ഇതാണ് ആദ്യത്തെ അധ്യായം കഥ ഇനിയാണ് ആരംഭിക്കുന്നത് കണ്ണോ ണിക്കാനിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിനൊരു അന്തസ് വേണം ഒരു സത്യസന്ധത ഞാനത് എപ്പോഴും കീപ്പ് ചെയ്യുന്ന അതാണ് ഞാൻ എനിക്ക് പറയിക്കാനാണ് താല്പര്യം ആ വരവേ ഒരൊന്നൊന്നര സ്റ്റൈലായിരിക്കും കുട്ട ഉപ്പുമുച്ചമാരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഇന്ത്യയിലെ തന്നെ ബിഗസ്റ്റ് ലീഗായിട്ടുള്ള ഐ പി എൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്ലെയേഴ്സ് പോർട്ട് എന്ന് പറയുന്ന ഒരു കിഡിലൻ വെബ്സൈറ്റ് ആണ് നമ്മുടെ ഡ്രീം ഇലവൻ മൈ ഇലവൻ സർക്കിൾ എം പി എൽ ഒക്കെ പോലെ തന്നെ പ്ലെയേഴ്സ് പോർട്ട് ഉപയോഗിച്ചും നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ടീമിനെ ക്രിയേറ്റ് ചെയ്തും വിന്നിംഗ് ടീമിനെ പ്രെഡിക്റ്റ് ചെയ്തും ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക മുകളിലെ സൈനപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫേസ്ബുക്കോ ജിമെയിലോ ഫോൺ നമ്പറോ ഉപയോഗിച്ച് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം പ്ലെയേഴ്സ് പോർട്ടിൽ റെഫർ ആൻഡ് ഏൺ അവൈലബിൾ ആണ് നിങ്ങളുടേതായിട്ടുള്ള റെഫറൽ കോഡ് ക്രിയേറ്റ് ചെയ്ത് അത് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ് പേയ്മെൻ്റ് എല്ലാം 100% സെക്യൂറും ആണ് വിഡ്രോയൽ എല്ലാം വളരെ എളുപ്പമാണ് എൻ്റെ റെഫറൽ ബോണസ് വഴി കയറിയാൽ നിങ്ങൾക്ക് 200 രൂപ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇതിന്റെ പ്രൈസ് പൂൾ എന്ന് പറയുന്നത് ഏകദേശം 2 കോടി രൂപയാണ് പ്ലെയേഴ്സ് പോർട്ടിന്റെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക സോ ഹലോ വാട്സ്ആപ്പ് ഗൈസ് യു ആർ വാച്ചിങ് ഹിപ്സ്റ്റർ ഗെയിമിംഗ് നീ ഒന്ന് പോടാ നീ പണ്ടേ ഉടായിപ്പാ ഫ്രീ ഫയർ വേഴ്സസ് പബ്ജി കുരുപൊട്ടാൻ വരട്ടെ ടോപ്പിക് അതല്ല ഏതൊരു ഗെയിമിനെയും സ്റ്റേബിൾ ആക്കുന്നതും ഒരു വൈഡ് റേഞ്ച് പോപ്പുലാരിറ്റിയിലേക്ക് എത്തിക്കുന്നതും ആ ഒരു ഗെയിം റിലേറ്റഡ് കണ്ടന്റ് ഇടുന്ന യൂട്യൂബേഴ്സും അതുപോലെ തന്നെ പ്ലെയേഴ്സും ആണ് പബ്ജി പ്ലെയേഴ്സിനും സ്ട്രീമേഴ്സിനും പബ്ജി ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഫ്രീ ഫയർ ഓഡിയൻസിൽ നിന്ന് ഫ്രീ ഫയർ പ്ലെയേഴ്സിനും സ്ട്രീമേഴ്സിനും കിട്ടുന്നുണ്ടോ ഒരു ചെറിയ തിരുത്തുണ്ടേ ഞാൻ ഈ സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് വേറെ കുറെ യൂട്യൂബേഴ്സ് ലൈവിലും ബ്ലോഗിലും ഒക്കെ കിടന്ന് കാണിക്കുന്നത് കട്ട് ചെയ്ത് ഷോർട്ട് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്തിട്ട് ചേട്ടാ എനിക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നവരോടല്ല ഫ്രീ ഫയർ മലയാളം കമ്മ്യൂണിറ്റി അഥവാ വെൽ എഡ്യൂക്കേറ്റഡ് വെൽ മെച്യൂർഡ് 9-year-old കമ്മ്യൂണിറ്റി ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സ്കിൽസ് പിന്നെ വാച്ച് ആൻഡ് ഏൺ ഡയമണ്ട്സ് ഗിവ് അവേസ് ഫ്രീ ഡി ജെ ലോക്ക് ഫ്രീ ഡയമണ്ട്സ് ഫ്രീ റിവാർഡ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും ഹാഷ്ടാഗ് കമന്റ് ഓളികൾ പൊങ്ങാം ഹാഷ്ടാഗ് സപ്പോർട്ട് സ്കിൽഡ് പ്ലെയേഴ്സ് ഹാഷ്ടാഗ് നോ മോർ ഫ്രീ കണ്ടന്റ് എന്ത് പ്രഹസനമാണ് സജി പറഞ്ഞിട്ട് കാര്യമില്ല ഒരാഴ്ചത്തേക്ക് ഓക്കെ ബൈ ചുമ്മാ കുറെ ഹാഷ്ടാഗുകൾ മാത്രം പടച്ചുണ്ടാക്കിയിട്ട് കാര്യമില്ല അത് പ്രാവർത്തികമാക്കണമെങ്കിൽ നിങ്ങളും കൂടെ വിചാരിക്കണം ഹാഷ്ടാഗ് നോ സ്കിൻ നവംബർ നവംബർ മാസത്തിൽ മാത്രം ഗൺസ്കിൻ പാടില്ല ബാക്കി എല്ലാ മാസത്തിലും ഗൺസ്കിൻ ആവാം പോടാ നീ പണ്ടേ ഉടായിപ്പ ഇതിന്റെ അപ്പുറം ഉടായിപ്പ് കണ്ടന്റുകളും ഫ്രീ കണ്ടന്റ് ഇട്ടിരുന്ന ഒരാളാണ് ഞാൻ മനുഷ്യർക്ക് മാറാൻ പറ്റില്ല ഒരു ടോപ്പ് അപ്പ് ഇവന്റോ വെബ് ഇവന്റോ കംപ്ലീറ്റ് ചെയ്തിട്ട് ടൈറ്റിലിന്റെയും തമ്മിലിന്റെയും മുമ്പിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഫ്രീ എന്ന് പറഞ്ഞ് കൊടുക്കും എന്നിട്ട് ഏതെങ്കിലും ഒരാൾക്ക് 100 ഡയമണ്ടും കൊടുക്കും അപ്പോൾ അതെങ്ങനെയാണ് ഫ്രീ ആവുന്നത് എല്ലാവർക്കും കിട്ടുന്നില്ലല്ലോ അയ്യോ ഇത് ഞാൻ ചെയ്യുന്നതല്ല പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സ് കാലാകാലങ്ങളായി ചെയ്തു വരുന്ന ആചാരമാണ് എത്ര മനോഹരമായ ആചാരങ്ങൾ എന്താ കാര്യം വ്യൂസും കൂടും സബും കൂടും ഓക്കെ ബൈ അവൻ ലാസ്റ്റ് എന്നോട് പറഞ്ഞ ഡയലോഗ് അതവന്റെ അല്ല മറ്റ് സെർവറുകളിൽ പോവാം വെബ് ഇവന്റുകൾ കംപ്ലീറ്റ് ചെയ്യാം വീഡിയോസ് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാം ഇതിനെതിരെ പ്രതികരിക്കാനൊന്നും ഒരു നന്മ മരങ്ങളോ ഫ്രീ ഫയർ ഉയരോളികളോ വരുന്നില്ല ഗരീന ഗെയിമിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ഐറ്റത്തിനെ പറ്റി തന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ഫ്രീ കണ്ടന്റ് ആയി മനസ്സിലായോ സൂപ്പർ സ്റ്റാർ
our brother Green Locks, the Dragon of King, the new version of White 444. But in India, guys, let's go. ഇവരെയൊക്കെ ഇവരുടെ സ്കില്ല് മനസ്സിലാക്കി മറ്റു കമ്മ്യൂണിറ്റിയിലുള്ളവരും വാസിമോസിനെ പോലെ മറ്റു പലരും റിയാക്ട് ചെയ്ത് ഇവർക്കൊരു വൈഡ് റേഞ്ച് ഓഫ് അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞപ്പോ മലയാളി പൊളിയല്ലേ. റീസ്റ്റിൽ ഇപ്പൊ നമ്മുടെ കേരള കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നിരുന്നെങ്കിൽ എങ്ങനെ പോയാലും ഒരു 20-25K സബും മാക്സിമം പോയ ഒരു 1K വ്യൂസും. മനസ്സിലായോ? ഇവിടെ നമ്മുടെ കേരള കമ്മ്യൂണിറ്റി നിന്നുകൊണ്ട് ഇപ്പോൾ ഗെയിം പ്ലേ ആയാലും ലൈവ് സ്ട്രീം ആയാലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടായാലും പുതുതായിട്ട് വരാൻ പോകുന്ന യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ആനയാവാം കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട, നിങ്ങളൊന്നും ഒരു കുഞ്ഞുമാണല്ലോ. കാരണം ഇവിടെ സപ്പോർട്ട് കിട്ടിയവനും ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തവനും വീണ്ടും വീണ്ടും സപ്പോർട്ട് വാരിക്കോരി കൊടുക്കും. പുതുതായിട്ട് ഒരുത്തം കയറി വരാൻ ശ്രമിച്ചാൽ ഉടനെ അത് കോപ്പിയായി, കോപ്പി പേസ്റ്റ്. എന്തുകൊണ്ട് സ്കിൽഡ് ആയിട്ടുള്ള ഫ്രീ ഫയർ പ്ലേയേഴ്സിന് യൂട്യൂബിൽ സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ അവരുടെ തമ്മിയില് ക്ലിക്ക് ബൈറ്റുകളില്ല, ഫ്രീ കണ്ടന്റുകളില്ല. റൂക്കിനെയും വിൻസെൻസോയും B2K ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല? റെയിസ്റ്ററിനെ കാട്ടിയൊക്കെ കളിക്കുന്ന പ്ലേയേഴ്സ് നമ്മുടെ കൂട്ടത്തിലുണ്ട്, എന്നാൽ അവരുടെ കയ്യിൽ ഹൈൻ്റെ ഡിവൈസോ വേണ്ടത്ര ഓപ്പർച്യൂണിറ്റിയോ സപ്പോർട്ടോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. ഈ ഒരു വീഡിയോ വഴി പ്ലേയേഴ്സിനെ വാർത്തെടുത്ത് നന്മമരമായി കമ്മ്യൂണിറ്റി അങ്ങ് ഉന്നതിയിൽ എത്തിക്കണമെന്നൊന്നും എനിക്കില്ല. എന്റെ വീഡിയോസ് കാണുന്നത് ഒരു മെച്ചുവർഡ് ഓഡിയൻസ് ആക്കി എടുക്കണം, അതായത് കാര്യങ്ങൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഉള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കണം എന്ന് കരുതി ഇപ്പൊ ബോധമില്ലാത്തവരാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ചേട്ടാ, ചേട്ടന് നമ്മുടെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ടോപ്പ് അപ്പ് ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഫ്രീ റിവാർഡ്സിന്റെ പുറകെ പോകുന്നതെന്ന് പറയുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ കയ്യിൽ പൈസ വേണം എന്നൊന്നും ഇല്ല. ഇവിടെയാണ് PUBG ഓഡിയൻസും ഫ്രീ ഫയർ ഓഡിയൻസും തമ്മിലുള്ള വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അവിടെ പ്ലേയേഴ്സിനെ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ വാച്ച് ആൻഡ് ഏൺ ഡയമണ്ട്സ് എന്നോ ഫ്രീ ഡയമണ്ട്സ് എന്നോ ഗീവ് അവേ എന്നോ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് PUBG പ്ലേയേഴ്സിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ അവരെ തേടി സ്പോൺസർമാരും വരുന്നത്. അവരവിടെ സപ്പോർട്ട് ചെയ്യുന്നത് പ്ലേയേഴ്സിനെയാണ്, അവരുടെ സ്കില്ലിനെയാണ്. നേരെ തിരിച്ച് ഇവിടെയോ 300K വാച്ചിങ്ങിന് കിട്ടുന്ന അവതാറും 400K വാച്ചിങ്ങിന് കിട്ടുന്ന ഗൺ ക്രേറ്റും. എന്ന് കരുതി ഫ്രീ കണ്ടന്റിന്റെ പുറവേ പോകരുത്, ഫ്രീ കണ്ടന്റ് ഇടുന്നവരെ സപ്പോർട്ട് ചെയ്യരുത് എന്നൊന്നും അല്ല പറയുന്നത്. ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ വീഡിയോ ആയിട്ട് ചെയ്യുന്നതും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്ലേയേഴ്സിനെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പ്ലേയേഴ്സ് ഇല്ലെങ്കിൽ ഗെയിം ഇല്ല, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചേട്ടാ, ഞാനൊരു സ്കിൽഡ് പ്ലെയറാണ്, ഞാനൊരു ലോ എൻഡ് ഡിവൈസ് പ്ലെയറാണ് എന്നും പറഞ്ഞ് മാസത്തിൽ ഒരിക്കൽ ഒരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. ഇപ്പോൾ യൂട്യൂബിൽ കയറി വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ള ഒരു പരിപാടിയല്ല. നല്ല കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പോൾ ഈവൻറ്റ് ലീഗ്സ് ആയിക്കോട്ടെ, ലൈവ് സ്ട്രീം ആയിക്കോട്ടെ, കണ്ടന്റ് ക്രിയേറ്റ് ആയിക്കോട്ടെ, ഗെയിം പ്ലേ ആയിക്കോട്ടെ, എല്ലാവരും ചെയ്യുന്ന സെയിം രീതി ഫോളോ ചെയ്യാതെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ എഫേർട്ട് എടുക്കുക. എപ്പോഴായാലും ഒരിക്കൽ ഓഡിയൻസ് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ എനിക്കായാലും ആർക്കായാലും പറയാനേ പറ്റൂ, സപ്പോർട്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കറിയുന്ന ഫ്രീ ഫയർ കളിക്കുന്ന പ്ലേയേഴ്സിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന കിടിലം വീഡിയോസ് ആയാലും എൻ്റർടൈനിങ് വീഡിയോസ് ആയാലും ട്രോൾ വീഡിയോസ് ആയാലും നിങ്ങൾക്ക് സ്പോട്ടിൽ ഫ്രീ ആയിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന മറ്റൊരു കിടിലം കണ്ടന്റ് ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ലവ് യു ഓൾ, ടേക്ക് കെയർ.